പലർക്കും ഏജ് ഓവർ ആയി ഇനി ഒരു എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾ കാണാത്ത മന്ത്രിമാരില്ല, എം എൽ എമാരില്ല, എല്ലാവർക്കും നിവേദനം കൊടുക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണത് ഉള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ നിസ്സാരമായിട്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു ജോലി, ഈ ഒരു എന്താ പറയുക, ജോലിയും കൂടെ ഇല്ലാതെ വന്ന ഈ പഠിച്ചതിനൊരു അർത്ഥമില്ലാത്ത പോലെയാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊന്നും ഇത് പഠിച്ചിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല. മുന്നോട്ടുള്ള ജീവിതത്തിലേക്കും ജോലി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അത് സർക്കാർ കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം. തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരപ്പന്തൽ കണ്ടു. ആ സമരക്കാർക്കിടയിലേക്ക് പോവാണ്. എന്തിനാണ് ഇവർ ഈ സമരം ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഞങ്ങൾ 539/2016 കാറ്റഗറി നമ്പർ പ്രകാരം പഞ്ചായത്ത് ലൈബ്രേറിയൻ ഗ്രേഡ് 4 PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. പലർക്കും ഏജ് ഓവർ ആയി ഇനി ഒരു എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾ കാണാത്ത മന്ത്രിമാരില്ല, MLA മാരില്ല, എല്ലാവർക്കും നിവേദനം കൊടുത്തു. പലതരത്തിൽ പല ജില്ലയിൽ നിന്നും പലവരും പല ഉദ്യോഗാർത്ഥികളും നിവേദനം കൊടുത്തു. മൊത്തം 610 ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളത്. ആകെ 6 നിയമനങ്ങൾ, 4 ജില്ലകളിലായ 6 നിയമനങ്ങൾ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഒഴിവുകൾ എന്ന് ഇല്ല, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. 13 ജില്ലകളിലും ഫസ്റ്റ് റാങ്കുകാർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. PSC പോസ്റ്റ് ഇല്ല, പോസ്റ്റ് സാങ്ഷൻ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാം നടത്തി ഞങ്ങളെ വെറുതെ പ്രഹസനത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ലൈബ്രറി സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്ക് കാത്തിരിക്കുകയായിരുന്നു. 2010 ശേഷം 16 കോളോ ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് PSC വിളിക്കുന്നത്. ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വരികയും അതിൽ ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോട്ട് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷ എഴുതി നമ്മൾ എന്താ പറയുക, ഇൻ്റർവ്യൂ കഴിഞ്ഞു, OMR എക്സാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിനെല്ലാം ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിൽ 613 വിദ്യാർത്ഥികളെ ഇപ്പം ഉദ്യോഗാർത്ഥികളുണ്ട് എല്ലാ 14 ജില്ലകളിലും കൂടെ. പക്ഷേ എല്ലാവരും ഈ ജോലി കിട്ടാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ടെമ്പററി പോസ്റ്റിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത് കൊണ്ട് അത് PSC യിലോട്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു ഇതാണ്. പോസ്റ്റ് എത്താനായിട്ട് അല്ലെ, പോസ്റ്റ് അവിടെ ഉണ്ടാവാനായിട്ടൊരു സാഹചര്യം ഈ ടെമ്പററിക്കാർ വർഷങ്ങളോളമായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് സാങ്ഷൻഡ് പോസ്റ്റ് ഇല്ല ഇല്ല എന്നുള്ളൊരു സംഗതിയാണ് പറയുന്നത്. സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ഒരിതാണ്. എല്ലാ LDSും LGSും പോലെയുള്ള ഒരു സാധ്യതയല്ല. 3 വർഷം കൂടുമ്പോൾ ഉള്ളൊരു പരീക്ഷയല്ല ഇത് വരുന്നത്. ഇത് 10-12 വർഷത്തിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചൊരു എക്സാം ഇപ്പോൾ വന്നതും. ഇനി ഒരു പരീക്ഷ നടക്കണമെങ്കിൽ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമാണ്. ഇത് സാധാരണ എന്താ പറയുക, ഈ ലൈബ്രറി സയൻസ് പോസ്റ്റിലോട്ടുള്ള എക്സാമുകളൊന്നും നടക്കാറില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷങ്ങളാണ് ഓരോ പോസ്റ്റുകളൊക്കെ വരുന്നതും അതിലോട്ട് എക്സാം നടക്കുന്നത്. എല്ലാവരും വീട്ടന്മാരാണ്, ജോലിയുള്ളവരൊന്നും അല്ല ഒരുപാട് പേര്. പിന്നെ എല്ലാവരും ഏജ് ഓവറാണ്. അതാണ് നമുക്ക് ഏറ്റവും ഇതിൽ വലിയൊരു വിഷയമായിട്ട് പറയാനുള്ളത്. ഏജ് ഓവറായിട്ട് ഇരിക്കുന്നവർ, വർഷങ്ങൾക്ക് ശേഷം വിളിച്ചൊരു പരീക്ഷയായതുകൊണ്ട് ഏജ് ഓവറായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും, മിക്ക ആൾക്കാരും ഇതിനകത്തുള്ളത്. ഇനിയൊരു പരീക്ഷ എഴുതാൻ സാധിക്കില്ല അവർക്ക്. ഇനി ഒരു ലൈബ്രറി പോസ്റ്റ് വിളിച്ചാൽ പോലും പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജോലി, ഈ ഒരു എന്താ പറയുക, ജോലിയും കൂടെ ഇല്ലാതെ വന്ന ഈ പഠിച്ചതിനൊരു അർത്ഥമില്ലാത്ത പോലെയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നിസ്സാരമായിട്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഞങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നീതികേട് തന്നെയാണ്. ഞങ്ങളാണ് ഈ ജോലിക്ക് എന്തുകൊണ്ടും അർഹർ. ലൈബ്രറി സയൻസ് എന്ന് പറഞ്ഞ ഒരു റെയർ കോഴ്സാണ്. എല്ലാ കോഴ്സ് പോലെയും അല്ല, അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ഇതുകൊണ്ട് ഓൾറെഡി പഠിച്ച് പുറത്തുള്ളവർക്കേ ജോലിയില്ല. അപ്പം ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊന്നും ഇത് പഠിച്ചിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല. ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് PSC തയ്യാറെടുത്ത് PSC ടെസ്റ്റ് എഴുതി പാസ്സായി അഭിമുഖം കഴിഞ്ഞ് നിയമന ഉത്തരവ് കാത്തിരിക്കുന്ന 600 വരുന്ന അംഗങ്ങൾ, 600 കുടുംബങ്ങളുടെ ജീവിതമാണ് ഈ അധികാരികൾ കയ്യിലിട്ട് അമ്മാനമാടുന്നത്. ഇവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇനിയും ഗവൺമെൻറ് മുന്നോട്ട് പോകരുത്. അർഹമായ ജോലി അർഹതയ്ക്കനുസരിച്ച് ഇവർക്ക് നൽകുക തന്നെ വേണം. ഇനിയും കണ്ണടച്ചിരുട്ടാക്കി ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് ഗവൺമെൻറ് പോകാതിരിക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.